അസ്സലാമു അലൈക്കും എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ്, ഉമ്മാൻ്റെ സ്പെഷ്യൽ ദം ബിരിയാണി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അത് ചൂടാകുമ്പോൾ അതിൽ ഓയിൽ ഒഴിക്കുക, ഉള്ളി ഫ്രൈ ചെയ്യാൻ. എന്നിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞങ്ങൾ ഈദിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഞങ്ങൾ രാത്രി ഈദിന് വരുന്നത് വരെയുള്ള വീഡിയോ നിങ്ങൾ കണ്ടുവല്ലോ, കാണാത്തവർ പോയിട്ട് കാണും. അപ്പം ഇത് ഈദിൻ്റെ സെക്കൻഡ് ഡേ ആണ്. അന്ന് ഉച്ചക്കാണ് ഉമ്മ ബിരിയാണി വെക്കുന്നത്. തലേന്ന് ജസ്റ്റ് ഒരു ഡിന്നർ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ, കരയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പിറ്റേന്ന് ഉച്ചയ്ക്കാണ് ഉമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുഡാക്കുന്നത്. രാവിലെ അശ്വിൻക ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത് നല്ലപോലെ ആയി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഫ്രൈ ആയതിന് ശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് കിസ്മിസ് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരപ്പ്, അണ്ടിപ്പരപ്പ് ഞങ്ങൾ ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം സെയിം ഓയിലിലേക്ക് തന്നെ നമ്മൾ മസാല ഉണ്ടാക്കാൻ അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കുക. അപ്പം ഉമ്മ വേറൊരു അടുപ്പിൽ പിന്നെ നെയ്ച്ചോറുണ്ടാക്കാൻ വെള്ളം തിളപ്പിക്കുകയാണ്. നെയ്ച്ചോറ് ഉണ്ടാക്കി മസാലയിലേക്ക് ദമ്മിടുക, അങ്ങനെയാണ് ഉമ്മ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും എല്ലാം കൂടെ പേസ്റ്റ് ആക്കിയതുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുക. എന്നിട്ട് തക്കാളി ഇട്ടിട്ട് മൂടി വെക്കുക. പിന്നെ ഇത് ലഗോൺ ചിക്കനാണ്, അതുകൊണ്ട് തന്നെ ഉമ്മ അത് കുക്കറിൽ ആദ്യം വേവിച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഉമ്മയുടെ ബിരിയാണി. അശുങ്കക്കും നുമിക്കും എൻ്റെ ബ്രദറിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിലേക്ക് മല്ലിയിലി, പുതിനയിലി ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ട് വീണ്ടും ഇളക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് തൈര് ഇട്ട് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ വീണ്ടും ഉപ്പിട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ ഗരം മസാല എല്ലാം കൂടി ഇട്ടിട്ട് വീണ്ടും ഇളക്കാം. പിന്നെ അത് കഴിഞ്ഞ് ദമ്മിടാൻ വേണ്ടിയിട്ട് ഉമ്മ മായൻ്റെ ഇല വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാലൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുക. സെയിം സെക്കൻഡ് ലെയറിലും ഇതേപോലെ തന്നെ റൈസ് ഇട്ട് കൊടുക്കുക, ഫ്രൈ ചെയ്ത ഒനിയൻ ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില, പുതിനയില, ഗരം മസാലയുടെ പൗഡർ എല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ മൂടി വെക്കുക ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ. പിന്നെ അത് കഴിഞ്ഞ് ഉമ്മ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഉമ്മൻ്റെ ചിക്കൻ ഫ്രൈ അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഉമ്മൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയൊരു മസാലയാണ്. ഇപ്പോഴും ഉമ്മ അത് വെച്ചിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്യല്, ഫിഷ് ഫ്രൈ ചെയ്യലൊക്കെ.
അപ്പോൾ ഇൻഷാല്ലാ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ദമ്മ പൊട്ടിക്കുകയാണ്, അടിപൊളി മണമായിരുന്നു. മസാലയൊക്കെ അടിപൊളിയായിരുന്നു, നല്ലങ്ങനെ വെന്ത് ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ടേബിളിൽ സെർവ് ചെയ്തു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.